السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ചരിത്ര പഠന ക്ലാസിന്റെ ഭാഗമായി ഒരൽപ്പം ഇന്നും നമുക്ക് സംവദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ നാം പറഞ്ഞു വച്ചത്, ഇവിടെ ദീനീ ദഅ്‌വത്ത് വേണ്ടതുപോലെ നടത്തിയിരുന്നത് കഴിഞ്ഞകാല പൂർവ്വസൂരികളായ പണ്ഡിതന്മാരായിരുന്നു. ഈ കക്ഷികൾ വന്ന് അവർ ദീനിന്റെ അപ്പോസ്റ്റലന്മാരാണെന്ന് പെരുമ്പറയടിക്കുന്നെങ്കിലും ദീനീവിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അവർ കണ്ണി തിമ്മുകയായിരുന്നു പതിവ്. അതിന്റെ പേരിൽ വിവരമില്ലാത്ത കുറച്ചാളുകളെ അവർക്ക് കിട്ടി എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പണ്ഡിതന്മാരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ തളച്ചിടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം കേരളത്തിൽ ഊർജിതമാക്കാൻ തീരുമാനിക്കുന്നത്. അന്നൊക്കെ കേരളത്തിൽ തന്നെ ഊർജിതമായിട്ടുള്ളൂ. തൊട്ടടുത്ത ഒരു നീലഗിരിയിലും ചെറിയ രൂപത്തിലുണ്ട്. അതുപോലെ ചെന്നൈ ഭാഗത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ചെറിയ കോലത്തിലും മുസ്ലിമീങ്ങളിലും അവിടെ ചെന്ന് കച്ചവടം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ, അത് കർണാടകയുടെ ചില ഭാഗം മൈസൂര്, അതുപോലെ പഴയ ബാംഗ്ലൂർ ഇപ്പോഴത്തെ മംഗളൂർ ഒക്കെ പറയുന്ന സ്ഥലത്ത് ചെറിയ രൂപത്തിലുണ്ട്. അത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അവിടെ ചെന്ന് ജോലിയിലോ കച്ചവടത്തിലോ ഒക്കെ ഏർപ്പെടുന്നതിന് പേരിൽ അങ്ങനെ ഉണ്ടായതാണ്. ഈ സംഘടിത പ്രസ്ഥാനത്തിന്റെ തണലിൽ അവർ വളർന്ന് വലുതായപ്പോൾ ആശയവും ആദർശവും ഒക്കെ അവരെ കച്ചവടത്തിനിടയിലും ജോലിക്കിടയിലും അവിടെ അവരതിന് ചെറിയ സമയം കണ്ടെത്താൻ അവർക്ക് സാധിച്ചതിന് പേരിൽ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ ചെറിയ ഭാഗങ്ങളിലുണ്ട് എന്നല്ലാതെ സ്റ്റേറ്റ് ഒട്ടൊക്കും, അതല്ലെങ്കിൽ അവിടുത്തെ മറ്റ് സാമൂഹ്യ മേഖലകളിലോ അവിടുത്തെ ഭരണാധികാരികളെടുക്കലോ ഒന്നും അന്നൊരു ചർച്ചാ വിഷയമായിരുന്നില്ല അലിമികളുടെ പ്രവർത്തനം. അത് കാരണം ഇവിടെയുള്ള ചില രാഷ്ട്രീയ മേലാളന്മാരുടെ കുതന്ത്രങ്ങളായിരുന്നു. അതിൽ നിന്നും മാറി ചിന്തിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുലുലമയിലുള്ള ആലിമീങ്ങൾക്ക് പ്രചോദനമേകിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ആ കാന്തപുരം ഉസ്താദിന് എല്ലാ നിലക്കും പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമയുടെയും കരുത്തുറ്റ നേതൃത്വമായിരുന്നു. ആ നേതൃത്വത്തിന് കീഴിൽ ഇവിടെ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കുവാൻ ഒരുങ്ങുകയും 1974 മുഷാവറയിലേക്ക് വന്ന ബഹുമാനപ്പെട്ട എ പി സ്ഥാനവറികൾ 2-3 കൊല്ലം കൊണ്ട് ആ മുഷാവറയിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കുകയും ഈ കാലയളവിൽ എന്തൊക്കെ പ്രവർത്തനം ഇവിടെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം തന്റെ മനസ്സിൽ പ്ലാനാക്കി വരച്ചുണ്ടാക്കുകയും ചെയ്തിട്ട് അതാണ് ഈ മഹാന്മാരുടെ അടുക്കൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിരുന്നു നാം ഇവിടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, ഞങ്ങൾ നിങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും നിയമിക്കണം, ഞങ്ങൾക്ക് ഇവിടെയുള്ള ജഡ്ജിമാരുടെ അതല്ലെങ്കിൽ അതുപോലെ വലിയ ഓഫീസർമാരുടെ പോലീസ് മേധാവികളുടെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കും അർഹമായ അവകാശം വേണം. ഇവിടെ കരസേനയിലും വ്യോമസേനയിലും ഞങ്ങൾക്ക് അർഹമായ അവകാശം വേണം എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ എന്നാൽ ഒരു 10 ആളെ നിങ്ങൾ ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്തു നോക്കട്ടെ, ഐപിഎസ്സുകാരോ ഐഎസ്സുകാരോ അതുപോലെ തത്തുല്യ യോഗ്യതയുള്ളവരോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ നമുക്ക് റാണി വേണം. അതിനാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർകൾ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ
ഇന്ന് കേരളത്തിലുള്ള ഏത് സ്ഥാപനമാണെങ്കിലും അതിന്റെ ഉമ്മയായ സുന്നിയക്ക് രൂപം നൽകിയത്. അല്ലാതെ നമ്മൾ ഞങ്ങൾക്കിവിടെ പുരോഗതി വേണം, ഞങ്ങൾക്കിവിടെ ഉദ്യോഗം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ലല്ലോ. ഒരു ഓഫീസിൽ ചെന്ന് നമുക്കൊരു ജോലി നിങ്ങൾ തരണമെന്ന് പറയുമ്പോൾ ആ ഓഫീസ് അനുയോജ്യമായ ഒരു വിവരം ഈ മനുഷ്യനുണ്ടെങ്കിലല്ലേ അവൻ ആ ഓഫീസിൽ ജോലി കിട്ടുകയുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു LP സ്കൂളിൽ ഒരു അധ്യാപകൻ വേണം. ആ അധ്യാപകൻ നമ്മൾ മുസ്ലിമീങ്ങൾ തോനുണ്ട്, മുസ്ലിമീങ്ങൾ തോനുണ്ട്, പക്ഷേ അതിന് യോഗ്യത നേടിയ ആളുകളില്ല, അതിന് സർട്ടിഫിക്കറ്റ് കൈവശമില്ല. അവൻ പഠിച്ചു എന്നുള്ളതിൽ പഠിച്ചിട്ടില്ല, പഠിക്കാത്തത് കൊണ്ട് അവൻ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നിൽ നിർത്തിക്കൊണ്ട് ഒരു LP സ്കൂളിന്റെ അടുക്കൽ ചെന്ന് ഇവിടെ ഞങ്ങൾ ഒരാളെ ഇവിടെ തോനെ പഠിക്കുന്ന മുസ്ലിം കുട്ടികളാണ്, ഈ രാജ്യത്ത് തോനുള്ളത് മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരാളെ ഇവിടെ ഒരു മാസ്റ്ററാക്കി നിശ്ചയിക്കണം എന്ന് പറയാൻ ആളില്ലാതെ എങ്ങനെയത് പറയാൻ പറ്റുമോ? ആളില്ലാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് AP ഉസ്താദ് ചിന്തിച്ചു, ആദ്യം നമുക്കിതിന് ആളെ ഉണ്ടാക്കാം, ഒരു ഫാക്ടറി തുടങ്ങാം. ആ ഫാക്ടറിയിൽ നിന്നും അതിന്റെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിന് പ്രചരണം വേണം. ഞങ്ങൾ ഒന്നാം തരം ഉൽപ്പന്നം ഇറക്കിയിട്ടുണ്ട്, അതിന് ഇന്ന ഇന്ന ഗ്യാരണ്ടികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം എന്ന് പറയണമെങ്കിൽ ആ ഫാക്ടറി സുഗമമായി പ്രവർത്തിക്കണം. പ്രവർത്തിച്ചിട്ട് അതിൽ നിന്നും പ്രൊഡക്ട് ഉണ്ടാവണം. ആ ഉൽപ്പന്നങ്ങൾ, പുറത്തു വരുന്ന ഉൽപ്പന്നങ്ങൾ അത് സമൂഹത്തിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ സമൂഹം അവരെ ഇന്റർവ്യൂ ചെയ്യും, അവരെ ഒന്ന് പരിശോധിക്കും. ആ കാന്തപുരം ഉസ്താദ് തന്ന ഈ ഉൽപ്പന്നം തരക്കെടില്ലല്ലോ, അപ്പൊ ആ ഉൽപ്പന്നമുണ്ടോ എന്ന് അന്വേഷിച്ച് ആളുകൾ മാർക്കറ്റിൽ ഇറങ്ങും. ഇറങ്ങുന്ന സമയത്ത് സുന്നത്തി ജമാഅത്തിന്റെ ആശയവും ആദർശവുമുള്ള സുന്നത്തി ജമാഅത്തിന് വേണ്ടി ആർജവത്തോടുകൂടി പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും കഴിവും പ്രാപ്തിയും ചന്തേളവുമുള്ള ആളുകളെ വളർത്തിയെടുത്തിട്ട് നിങ്ങൾ ഈ മഹല്ലിന്റെ നേതൃത്വം അവർക്ക് കൊടുക്കണം, ഈ മഹല്ലിൽ അവരെ പ്രവർത്തകരാക്കണം എന്ന് പറഞ്ഞാലേ അതിനൊരു നിലയും വിലയും ഉള്ളൂ. അതുകൊണ്ട് തന്റെ 2-3 കൊല്ലത്തെ ആലോചനക്കും ചിന്തക്കും ശേഷം ബഹുമാന്യരായ പണ്ഡിതന്മാരുമായി ആലോചിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ തീരുമാനം പത്രമാധ്യമങ്ങളിലൂടെ, അന്ന് ഇത്രയൊന്നും ചാനലുകൾ പ്രവർത്തിക്കുന്നില്ല, ഇപ്പൊ എവിടെ വെച്ചൊന്നും മുണ്ടിയാലും എന്തൊന്ന് സംസാരിച്ചാലും ഇപ്പോൾ അത് ഒളി ക്യാമറയിലൂടെയും അല്ലാത്ത ക്യാമറയിലൂടെയും ഒക്കെ അതിന്ന് പുറത്തു വരികയാണ്. എന്റെ അടുത്ത മണ്ഡലമായ, നമ്മൾ വണ്ടൂർ മണ്ഡലമാണ്, അതിന്റെ അടുത്ത മണ്ഡലത്തിൽ അവിടുത്തെ ഒരു നേതാവ് പ്രവർത്തകർക്ക് ഇലക്ഷൻ വർക്കിന് വേണ്ടി 2-3-4 വണ്ടി കൊടുത്തിരുന്നു, അതിന് എണ്ണ അടിക്കാൻ ഒരു പമ്പും ഏൽപ്പിച്ചു കൊടുത്തിരുന്നു, അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലും പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ഈ വണ്ടി കൊടുക്കുമ്പോൾ അതിൽ ചെറിയ ഒരു സാധനം വെച്ചിരുന്നു, പെട്ടെന്ന് ആരെയും ദൃഷ്ടിയിൽപ്പെടാത്ത, അങ്ങനെ താൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോ ഈ കൊടുത്ത നേതാവ് ഈ വണ്ടിയിൽ വെച്ച ആ ചെറിയ സാധനമൊന്ന് വെച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന, വണ്ടിയിൽ കയറിയിരുന്ന, വണ്ടി കൊണ്ട് ഈ പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്ന ആളുകളൊക്കെ ഈ സ്ഥാനാർത്ഥിക്ക് ഭാരയായിട്ടാണ് അനുഭവപ്പെട്ടത്. ഉടനെ നേതാവ് പറഞ്ഞു വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. വണ്ടി മുറ്റത്തെത്തിയപ്പോ ചാവി എടുക്കാൻ പറഞ്ഞു, ചാവി വാങ്ങിയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം, അതിൽ ചില ആളുകളോട് ഞാൻ മരണപ്പെട്ടാൽ പോലും ഈ വീട്ടിലേക്ക് നിങ്ങൾ ഇനി കയറി വരാൻ പാടില്ല എന്നും പറഞ്ഞു. എന്തേ കാരണം? അതിൽ വെച്ച് ആ ചെറിയ ഒളി ക്യാമറ അത് വർക്ക് ചെയ്തിട്ട് ഇവരുടെ ഈ സംസാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചപ്പോ അതിൽ നിന്നും ഈ നേതാവിന് ചില കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണ് ഞാൻ നിശ്ചയിച്ച എന്റെ പ്രിയപ്പെട്ട മകനും കൂടിയായ സ്ഥാനാർത്ഥി തോറ്റുപോയത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അങ്ങനത്തെ കാലമാണ് ഇന്ന്. ഇന്നെങ്ങനെയാണ്? കാരണം അത്രക്കധികം സാങ്കേതിക വിദ്യ വളർന്ന് വലുതായി വന്നിട്ടുണ്ട്. എന്നാൽ ഈ 1977-78 കാലങ്ങളിൽ ഇത്രത്തോളം വളർന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആലോചനയൊക്കെ വെച്ച്
പണ്ഡിതന്മാരുടെ മുന്നിൽ അത് അവതരിപ്പിച്ച് പണ്ഡിതന്മാരിൽ നിന്നും ചിന്താശീലരായിരിക്കുന്ന ആളുകൾ അഥവാ വേണ്ടതുപോലെ ചിന്തിക്കാൻ കഴിയുന്നവർ ഈ സമുദായത്തിന്റെ ഭാവി ഭാസ്വരമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കാന്തപുരം ഉസ്താദിന് പിന്തുണ നൽകി. ആ നൽകിയ അടിസ്ഥാനത്തിൽ കാന്തപുരം ഉസ്താദ് പ്രവർത്തിക്കാനിറങ്ങിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ നല്ല ഉദ്ദേശത്തോടുകൂടിയും ഈ സമൂഹത്തിന്റെയും വിശിഷ്യ മുസ്ലിം സമുദായത്തിന്റെയും ഭാസ്വരമായ ഭാവി അതൊന്ന് മാത്രം കണക്കിലെടുത്തും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്ലാൻ അനുസരിച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സമസ്ത കേരളത്തിലെ മുഷാവറയിൽ ഇരുന്ന് തടമ്പ് പിടിച്ച ചില സഹപ്രവർത്തകർക്ക് ഇത് രസിക്കുന്നില്ല. കാന്തപുരത്തിന്റെ ഈ പ്രവർത്തനം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ആ സഹപ്രവർത്തകരാകുന്ന അവർ വലിയ പണ്ഡിതന്മാർ തന്നെയാണ്, കുറഞ്ഞ ആളുകളൊന്നുമല്ല, നല്ല നല്ല പണ്ഡിതന്മാർ, തലയെടുപ്പുള്ളവർ. അവരും കൂടി ഈ കാന്തപുരം ഉസ്താദിന്റെ കൂടെ അന്ന് ശക്തമായി നിലകൊണ്ടിരുന്നുവെങ്കിൽ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഈ രാജ്യം മുഴുതുമറിച്ച് പാകപ്പെടുത്തി നമ്മുടെ ഈ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് അതിന്റെ ഫലം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ പണ്ഡിതന്മാർ രാഷ്ട്രീയ അന്ധത ബാധിച്ചതുകൊണ്ട് അങ്ങനെയല്ല ചെയ്തത്. എന്താണിപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് അയാളിങ്ങനെ മേധാവിത്വം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഞങ്ങളൊക്കെ കുറെ കാലമായില്ലേ ഇവിടെ ഇരിക്കുന്നു പ്രവർത്തിക്കുന്നു, അതിനെയൊക്കെ കവച്ചു വെക്കാനോ എന്ന ഒരു ചിന്താഗതി എങ്ങനെയോ അവരെ മനസ്സിൽ വരികയും ആ ചിന്താഗതി വെച്ച് അവര് കാര്യങ്ങൾ നോക്കിക്കാണുകയും ചെയ്തു. അതുകൊണ്ടാണ് മർക്കസുസക്കാപ്പത്തി സുന്നിയ എന്ന വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനം, അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആലോചന നടത്തി ഒരു തീരുമാനത്തിലെത്തി അതിന് ചെറിയ ഒരു സ്ഥലം വാങ്ങിയില്ലേ, ചെറിയ സ്ഥലം തന്നെ എന്നുള്ള ഒരു 7 ഏക്കർ സ്ഥലമാണ് ആദ്യം കിട്ടിയത്. അത് തന്നെ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്ത്, കാരന്തൂർ എന്ന് പറയുന്ന സ്ഥലം അന്നൊരാളും അറിയില്ല, ആരും ആ ഭാഗത്തേക്ക് തിരിയലില്ല, ആരും ആ ഭാഗം വയനാട്ടിൽ കോഴിക്കോട്ട് തന്നെ ബസ്സിന് പോകുമ്പോൾ കാരന്തൂരെത്തിയാൽ ആ കാരന്തൂർ അങ്ങാടിയിൽ ഒന്ന് ബസ് സ്റ്റോപ്പിന്റെ ബസ് നിർത്തും, കാരന്തൂർ എന്ന് ക്ലീനർ കണ്ടക്ടർ വിളിച്ചു പറയും എന്നതിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയും അതിനില്ല. അതിന്റെ അപ്പുറത്ത് 1 കിലോമീറ്റർ അങ്ങോട്ടാണ് കാരന്തൂർ അങ്ങാടിയിൽ നിന്നും പിന്നെയും കുന്നമംഗലം ഭാഗത്തേക്ക് 1 കിലോമീറ്റർ അധികം കൂടി പോണല്ലോ, അവിടെയാണ് മർക്കസ് ചെയ്യുന്നത്. അവിടെ ആരും തിരിഞ്ഞു നോക്കൂല, കാരണം ഒരു ചായ പീടിക പോലും അവിടെയില്ല, ഒരു വീട് കിട്ടുന്ന സ്ഥലം അവിടെയില്ല, ഒരു വെറ്റില മുറുക്കാൻ കിട്ടുന്ന സ്ഥലം അവിടെയില്ല. അപ്പൊ ആരും അവിടെ ശ്രദ്ധിക്കാറില്ല, ആരും അവിടെ ബസ് കാത്തു നിൽക്കാറില്ല. അവിടെ ഇങ്ങനെ കുറച്ച് വീട്ടുകാരുണ്ട്, അവരിറങ്ങി വരുമ്പോ ബസ് കണ്ടാൽ അവർ കൈകാട്ടി ബസ് നിർത്തിയെങ്കിൽ കയറും, അല്ലെങ്കിൽ അവർ കുന്നമംഗലത്തേക്കോ കാരന്തൂരേക്കോ നടന്നു പോയിട്ട് പോലും ബസ് കയറുന്ന അവസ്ഥയുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെ ഒരു സ്ഥലം വാങ്ങിയിട്ട് ആദ്യമായി ഒരു പത്രസമ്മേളനം നടത്തുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർക്ക്. അന്ന് മൂലയന്മാർക്ക് പത്രസമ്മേളനം നടത്തല് ഇല്ല എന്ന് തന്നെ പറയാം, മൂലയന്മാർ വിളിച്ചാൽ അവരുടെ വരൂല്ല, ഈ 4 തലീക്കെട്ടാലത്തേക്ക് എന്തിനു പോകാനാണ്, എന്താണ് അവർക്ക് പറയാനുള്ളതെന്നൊക്കെ മറ്റുള്ള ചിന്ത ഉണ്ടായാൽ അവർ വിളിച്ചാലൊരിട്ട് വരൂല്ല, നമ്മളിട്ട് വിളിക്കലും കുറവാണ്. ഇന്നിപ്പോ അങ്ങനെയല്ല, ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും ഏത് പ്രശ്നമുണ്ടെങ്കിലും അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള ചാനലുകാരടക്കം, കേരളത്തിൽ മാത്രമുള്ളവരല്ല, സ്വന്തം ചാനലും അല്ലെ സ്വന്തം ഗ്രൂപ്പിലുള്ള ചാനലും പിന്നെ മറ്റുള്ള ഒരു പ്രാദേശിക ചാനലുകളും അതുപോലെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു നിരവധി ചാനലുകളുമുണ്ട്. അത് മാത്രവുമല്ല, അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള ചാനലുകൾ പോരാ, ഇന്ത്യക്ക് പുറത്ത് റിപ്പോർട്ട് കൊടുക്കുന്ന ചാനലുകളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രധാനമായിരിക്കുന്ന പ്രശ്നം നമ്മുടെ നാട്ടിൽ അത് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുമ്പോൾ എല്ലാ ക്യാമറ കണ്ണുകളും എല്ലാ ചാനലുകാരുടെ സ്പീക്കറും എല്ലാ ചാനലുകാരും ഉടനെ ഓടുകയാണ് കാരന്തൂരിലൂടെ മർക്കസിലേക്ക്. ഒരു പട തന്നെയായിരിക്കും മർക്കസിന്റെ മുറ്റത്ത് ഈ വാർത്താമാധ്യമങ്ങളുടെ ചാനലുകാരുടെ വണ്ടി വന്ന് നിർത്തിയിട്ട്
മറ്റാളുകൾക്ക് അങ്ങോട്ട് വണ്ടി കയറ്റാൻ പോലും സൗകര്യമില്ലാത്തതിന്റെ പേരിൽ സെക്യൂരിറ്റി പ്രവർത്തകർ വളരെ കഠിന അധ്വാനം ചെയ്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിർത്തേണ്ട സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഇങ്ങോട്ട് ഓടിയെടുക്കുന്നുണ്ട്, കാരണം കനപ്പെട്ട ഒരു വാക്ക് കിട്ടാൻ, അർത്ഥശങ്കക്കടമില്ലാതെ ഒരു കാര്യം പൊതുസമൂഹത്തോട് പറയാൻ, മാറ്റി പറയേണ്ടാത്ത ഒരു കാര്യം പറയാൻ, അതിലിന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന നേതാക്കളിൽ മഹാനായ കാന്തപുരം ഉസ്താദ് മാത്രമേ ഉള്ളൂ. മറ്റ് ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും മറ്റ് ഏത് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവർ വളച്ചൊടിച്ചു, അവർ തിരിച്ചുപിടിച്ചു, അവരതിൽ നിന്ന് കട്ട് ചെയ്തു, കൂട്ടിച്ചേർത്തു. മഹാനായ കാന്തപുരം ഉസ്താദ് ഇപ്പോൾ ഈ അടുത്ത ലിംഗസമത്വത്തിന്റെ വിഷയം വരുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതെന്താ, ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അത് എന്റെ കോലം നിങ്ങൾ കത്തിച്ചാലും, അതല്ല എന്നെ തന്നെ നിങ്ങൾ കത്തിച്ചാലും, ലോകത്തുള്ള മുഴുവൻ ആളുകൾ അത് എതിർത്താലും ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഒന്ന് ചാച്ചുകെട്ടാനോ വളച്ചു കെട്ടാനോ മറ്റെന്തെങ്കിലും വ്യാഖ്യാനം നൽകാനോ ഒരുങ്ങാത്ത ഒരേ ഒരു പണ്ഡിതൻ, ഒരു നേതാവ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ അവസാനം സമയന വാർത്തവിന ഉസ്താദെ, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കുന്നു, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു, നിങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങളും മാനിക്കുന്നു എന്ന് ഉസ്താദിന്റെ കോലം കത്തിക്കണമെന്ന് പറഞ്ഞ പെൺപടകൾ, വനിതാ സംഘടനകൾ, ഇവിടെ പരിഷ്കർത്താക്കളാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും, അച്യുതാനന്ദം തൊട്ട് പിന്നെ അതിനപ്പുറത്തുള്ള നേതാക്കൾ ആരൊക്കെ ഉണ്ട്, എല്ലാവരും പറഞ്ഞിരുന്നല്ലോ, അവരുടെയൊക്കെ വായിൽ പിന്നെ അണ്ണാക്കിൽ പിണ്ണാക്ക് കുടുങ്ങിയ മാതിരിയാക്കി മഹാനായ കാന്തപുരം ഉസ്താദ്. ഞാൻ ആ പത്രസമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരല്പം മൂന്ന് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ഇന്നത്തെ സ്ഥിതി അങ്ങനെയാണ്. അന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ അങ്ങോട്ട് പോയിട്ട്, അല്ലേ, പട്ടാളപ്പള്ളിക്കടുത്തായിരുന്നു ആ പ്രസ് ക്ലബ്ബ് ഉണ്ടായിരുന്നത്. പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ പത്രക്കാരുടെയൊക്കെ, എല്ലാ പത്രക്കാരുടെയും കൂടിയുള്ള ഒരു കേന്ദ്രമാണ് പ്രസ് ക്ലബ്ബ്. അവരെ, അതിന് ഉത്തരവാദപ്പെട്ടവരെ കണ്ട് ഒരു സമയം ചോദിച്ച് ആ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അവിടെ ചെന്നു. അപ്പൊ ഈ തലീകെട്ട് കെട്ട മൗലയമാരുടെ അടിയിൽ ഇരിക്കാൻ തന്നെ ഇവർക്കൊരു മടി അല്ലേ. എന്നാലും അവരതിന് സമ്മതിച്ചു, ഇരുന്നു. ഇരുന്നിട്ട് ഉസ്താദ് ചെയ്യാൻ പോകുന്ന ഈ പ്രവർത്തനത്തിന്റെ ചെറിയ ഒരു വിവരണം, ഒരു സ്ക്രിപ്റ്റ്, അത് എഴുതി തയ്യാറാക്കിയതുണ്ടായിരുന്നു. അത് എല്ലാ പത്രക്കാർക്കും ഓരോന്ന് കൊടുത്തു. അല്ലെ, ഇത് ഇത്ര വ്യക്തമായി പറയുന്നത് അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് വർഗ്ഗ ആ പത്രസമ്മേളനം നടത്തുമ്പോൾ യാദൃശ്ചികമായി വിനീതനായ ഞാനും ആ ക്ലബിൽ അന്നുണ്ടായിരുന്നു. ഞാൻ വലിയ നേതാവായിട്ടോ വലിയ പണ്ഡിതനായിട്ടോ പോയതല്ല, ഈ നേതാക്കളുടെ കൂടെ ഹാദിമായിട്ട് പോയതാണ്. ദീനിന്റെ ഹിദ്മത്താണല്ലോ നമ്മുടെ ലക്ഷ്യം. എന്നാൽ എന്റെ ഫോട്ടോവും അന്നിറങ്ങിയ പത്രത്തിൽ ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത്. ഒരു മൂലക്കൊന്നായിട്ടെടുത്തപ്പോൾ ഇന്നത്തെപോലെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം വന്നില്ല. ഇന്നാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്ര വ്യക്തമായി നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ ചെറിയ ആ കുറിപ്പ് അതെഴുതി അവർ കൊടുത്ത്, അവരതിങ്ങനെ ഒറ്റ നോക്കിയിട്ട് അന്ന് ഇന്നത്തതുപോലെ ഇങ്ങനെ സ്പീക്കറിൽ മുന്നിൽ വെച്ച് സംസാരിക്കുന്ന കാലം അല്ല. ഇപ്പൊക്കെ അങ്ങനെയാണ്, അവര് ഈ ചോദ്യ ഉത്തരമൊക്കെ വളരെ കുറവ്, വളരെ കുറവ് ചോദ്യം ഉണ്ടാവുകയുള്ളൂ. മറ്റതങ്ങനെയല്ല, അവരിങ്ങനെ ഒരു സ്പീക്കർ അവിടെ ഇങ്ങനെ അവിടെ വെക്കും, ചോദിക്കും, എന്നിട്ട് അതിന് മറുപടി പറയാം. ഒന്നായിട്ട് കൊണ്ട് ഈ സ്പീക്കർ ഇങ്ങനെ അയിമ്പോണ്ടൊന്നും വെക്കണ ചുറ്റുപാട് അന്നില്ല. ആ നിലക്ക് പത്രസമ്മേളനം നടത്തിയപ്പോ നമ്മുടെ സമുദായ പത്രം എന്ന് അവകാശപ്പെടുന്ന, നമുക്കൊന്നും പത്രമല്ല, അപ്പൊ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന്റെ പത്രമാണെന്ന് അവകാശപ്പെടുന്ന, അങ്ങനെ തന്നെയായിരുന്നു അതിന്റെ തുടക്കവും. സാധുവായിരിക്കുന്ന ഞാനൊക്കെ അതിന് കണ്ണൂർ ജില്ലയിൽ വയറു പറഞ്ഞിട്ടുണ്ട്. എന്തിന്, കോഴിക്കോട്ടേക്ക് ഇന്ന് നടക്കാറുള്ള ആ പ്രസ് അത് മാറ്റിസ്ഥാപിക്കാൻ. ആ പത്രത്തിന്റെ ചന്ദ്രികയുടെ ആദ്യ പ്രസ് തലശ്ശേരിയായിരുന്നു. തലശ്ശേരിന്ന് ആ പത്രം ആദ്യം പുറത്തിറങ്ങിയിരുന്നത്.
അത് വളരെ ഒരു ചെറിയ രൂപത്തിൽ അന്ന് അങ്ങനെയാണ് അതിന്റെ സ്ഥിതി അത്രയുള്ളൂ. അതൊന്നു ലേശം മാറ്റിസ്ഥാപിക്കാൻ മഹാനായ മർഹൂം ബാപ്പക്കി തങ്ങളുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും പോയി ഞാൻ വളർന്നു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിനൊരു പത്രം വേണം, നമ്മളെ മറ്റുള്ളവരൊക്കെ എതിർക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഈ പത്രം കൂടിയേ തീരൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചിട്ടാണ് ആ സംഭാവന ഉപയോഗിച്ച് ഇവിടെ കോഴിക്കോട് സ്ഥലം വാങ്ങുകയും പത്രത്തിന്റെ ഓഫീസ് എടുക്കുകയും പ്രസ് വാങ്ങുകയും ഒക്കെ ചെയ്ത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല, പിന്നീട് ആവശ്യം വേണ്ടി വന്നാൽ അപ്പോഴും വിശദീകരിക്കാം. ആ പത്രമുണ്ട്, പേര് ഹിന്ദുവിന്റെ പേരാണെങ്കിലും മുസ്ലിമിന്റെ ആവശ്യത്തിന് ആ പുറത്തിറങ്ങുന്ന ആ പത്രം. ആ പത്രക്കാരൻ ചെറുപ്പക്കാരനേക്ക് ചോദിച്ചു, അല്ല ഈ 1 കോടി രൂപയുടെ പദ്ധതി എങ്ങനെയാണ് അതിലുണ്ടായിരുന്നത്? സുന്നി കൾച്ചറൽ സെന്റർ എന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന് ഞങ്ങളിവിടെ തുടക്കം കൊടുക്കുന്നു, 1 കോടി രൂപയുടെ പദ്ധതിയാണ് ഞങ്ങൾ ഇതിനെ ആസൂത്രണം ചെയ്യുന്നത്. 1 കോടി എന്ന് 1978 ഈ പത്രക്കാർ കേട്ടപ്പോൾ അവർ തന്നെ സ്തബ്ധരായിപ്പോയി, അവരന്തം വിട്ടുപോയി. 1 കോടിയോ എന്നല്ലേ? അപ്പൊ ഈ പത്രക്കാരൻ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്?